വാർത്തകൾ തുടരുന്നു. കോവിഡ് വാക്സിൻ നൽകുന്നതിന്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായി ജില്ലയിൽ ഇന്ന് ഡ്രൈ റൺ നടത്തി. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നിന്നും പ്രത്യേകം നിയോഗിച്ച സംഘത്തിന്റെ നേതൃത്വത്തിൽ രാവിലെ 10 മുതൽ 12 വരെയാണ് കോവിഡ് വാക്സിൻ ഡ്രൈ റൺ നടത്തിയത്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും അയ്യന്തോൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ദയ ആശുപത്രിയിലുമാണ് ഡ്രൈ റൺ നടത്തിയത്. കോവിഡ് ആപ്ലിക്കേഷനിൽ മുൻപ് രജിസ്റ്റർ ചെയ്ത ലിസ്റ്റിൽ നിന്നും തെരഞ്ഞെടുത്ത 25 പേർക്ക് വീതമാണ് ഈ സ്ഥാപനങ്ങളിൽ ഡ്രൈ റൺ ചെയ്തത്. എങ്ങനെ വാക്സിനേഷൻ നടത്തണമെന്നതിനുള്ള പരിശീലനമാണ് ഡ്രൈ റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രാജ്യത്ത് കോവിഡ് രോഗികളുടെ എണ്ണം 1,39,005,278 ആയി. 24 മണിക്കൂറിനിടെ 20,346 പേർക്ക് കോവിഡ് ബാധിച്ചു. 2,28,083 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. ഇതുവരെ 1,16,859 പേർ രോഗവിമുക്തരായി. 24 മണിക്കൂറിനിടെ 19,587 പേരാണ് രോഗവിമുക്തരായത്. 222 മരണം രേഖപ്പെടുത്തി. 150,336 പേർ ഇതുവരെ മരിച്ചു. 24 മണിക്കൂറിനിടെ ഏറ്റവും കൂടുതൽ രോഗം സ്ഥിരീകരിച്ചത് കേരളത്തിലാണ്. ഇന്നലെ 6,394 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മഹാരാഷ്ട്രയിൽ ഇതുവരെ 19,54,553 പേർക്കാണ് രോഗം ബാധിച്ചത്. കർണാടകയിൽ 92,04,137 ആന്ധ്രാപ്രദേശിൽ 82,03,876 തമിഴ്നാട്ടിൽ 82,03,181 കേരളത്തിൽ 79,882 പേർക്കും ഇതുവരെ രോഗം ബാധിച്ചു. രാജ്യത്ത് വിവിധ ആശുപത്രികളിൽ ഇതുവരെ 17,84,995 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ബുധനാഴ്ച മാത്രം 9,37,590 സാമ്പിളുകൾ പരിശോധിച്ചതായും ICMR അറിയിച്ചു. ആഗോള കത്തോലിക്ക സഭയിൽ 2020-21 വർഷം വിശുദ്ധ യൗസേപിതാവിൻ്റെ വർഷമായി ആചരിക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത പ്രകാരം കനകമല കുരിശുമടി തീർത്ഥാടന കേന്ദ്രത്തിൽ ഔസേപിതാവിൻ്റെ വർഷാചരണത്തിൻ്റെ ഉദ്ഘാടനം തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോയ് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദിവ്യബലി, പ്രദക്ഷിണം, നൊവേന, ആശീർവാദ പ്രാർത്ഥന എന്നിവയുണ്ടായി. എല്ലാ ബുധനാഴ്ചയും ഔസേപിതാവിൻ്റെ നൊവേനയും എല്ലാ മാസാദ്യ ബുധനാഴ്ചകളിൽ വിശുദ്ധൻ്റെ തിരുനാളും ആഘോഷിക്കുവാൻ തീരുമാനിച്ചു. തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ ജോയ് തറക്കൽ, കൈക്കാരന്മാരായ തോമസ് കുറ്റിക്കാടൻ, സണ്ണി കോട്ടയ്ക്ക, സജി കളത്തിങ്കൽ, ഷാജു വെളിയൻ, മദർ സുപ്പീരിയർ സിസ്റ്റർ ബീന, കേന്ദ്രസമിതി പ്രസിഡന്റ് എമിൽ, ഡേവിസ് വെള്ളാനി എന്നിവർ നേതൃത്വം നൽകി. മേലടൂർ ചക്കാലക്കൽ പാലി മകൻ അന്തോണി നിര്യാതനായി. 97 വയസ്സായിരുന്നു. സംസ്കാരം മേലടൂർ ഉണ്ണിമിശിഹാ ദേവാലയത്തിൽ സെമിത്തേരിയിൽ നടന്നു. വിപണി. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 400 രൂപ കുറഞ്ഞ് 38,000 രൂപയായി. 4,750 രൂപയാണ് ഗ്രാമിൻ്റെ വില. കഴിഞ്ഞ 2 ദിവസമായി പവൻ്റെ വില 38,400 നിലവാരത്തിൽ തുടരുകയായിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസത്തെ ഇടിവിന് ശേഷം ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡോ വില ഔൺസിന് 0.2% ഉയർന്നു. 1,922.81 ഡോളറിലെത്തി. മുൻപത്തെ വ്യാപാര ദിനത്തിൽ 2.5% വിലയിൽ ഇടിവുണ്ടായത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ CPM പ്രവർത്തകൻ മർദ്ദിച്ച സംഭവം പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കൊരട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പൊയ്യ മേഖലയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ സാമൂഹ്യവിരുദ്ധരുടെ തുടർച്ചയായ ആക്രമണങ്ങൾ. വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ട് വ്യാപാരികൾ പ്രതിഷേധിച്ചു. കോവിഡ് വാക്സിൻ നൽകുന്നതിൻ്റെ തയ്യാറെടുപ്പുകളുമായി തൃശൂർ ജില്ലയിൽ ഇന്ന് ഡ്രൈ റൺ നടത്തി. ഇതോടെ ന്യൂസ് ടൈം സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. നമസ്കാരം.